കെ എസ് എഫ് കുടുംബശ്രീയും ചേർന്ന് കേരള സർക്കാരിന് കീഴിൽ വിദ്യാശ്രീ എന്ന പദ്ധതിയിലൂടെ ലാപ്ടോപ്പ് വിദ്യാർത്ഥികൾക്ക് എത്തിക്കുന്ന ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരുന്നോ ഈ പദ്ധതിയെപ്പറ്റി അറിഞ്ഞവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇത് കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കെ എസ് എഫ് ഇ കുടുംബശ്രീ വിദ്യാശ്രീ സ്ക്രീം നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് പോയിൻറ്റ് ആറ് അഞ്ച് ലക്ഷം കുട്ടികൾ ഇങ്ങനെയുള്ള ഓൺലൈൻ എഡ്യൂക്കേഷനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ അല്ലാത്തവരാണ് അതിനാൽ കേരള സർക്കാർ കെ എസ് എഫ് ഇയുമായി ചേർന്ന് കുടുംബശ്രീ വഴി ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഈ പദ്ധതി വഴി എങ്ങനെ ലാപ്ടോപ്പ് ലഭിക്കും മറ്റ് എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഈ പേജിൻ്റെ അവസാനം പോയാൽ കാണാൻ സാധിക്കും ഗവൺമെൻറ് ഓർഡർ കെ എസ് എഫ് ഇ സർക്കുലർ അതുപോലെ കെ എസ് എഫ് ഇ വിദ്യാശ്രീ ആപ്ലിക്കേഷൻ ഫോം കുടുംബശ്രീ സർക്കുലർ ഓൺ കെ എസ് എഫ് ഇ വിദ്യാശ്രീ സ്കീം ആദ്യം നമുക്ക് കേരള സർക്കാരിൻ്റെ വിജ്ഞാപനം നോക്കാം അപ്പോൾ നികുതി വകുപ്പ് കോവിഡ് പത്തൊമ്പത് മഹാമാരി കാരണം പൊതുവിദ്യാഭ്യാസം സാധ്യമാകാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഓൺലൈൻ പഠന സൗകര്യം സൗകര്യമൊരുക്കുന്നതിന് സൂക്ഷ്മ സമ്പാദ്യ ലാപ്ടോപ്പ് പദ്ധതി കെ എസ് എഫ് ഇ വിദ്യാശ്രീ എന്ന പേരിൽ നടപ്പിലാക്കുന്നതിന് അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഇതുപ്രകാരം ഒരാൾ പതിനയ്യായിരം രൂപ അഞ്ഞൂറ് രൂപ മാസ അടവുള്ള മുപ്പത് മാസ സമ്പാദ്യ പദ്ധതിയിൽ ചേർന്ന് മൂന്ന് മാസം മുടക്കം കൂടാതെ തവണകൾ അടയ്ക്കുന്നവർക്ക് പതിനയ്യായിരം രൂപ പരമാവധി വിലയുള്ള ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകൾ കെ എസ് എഫ് ഇ മുഖാന്തരം വായ്പയായി ലഭിക്കുന്ന തരത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിനുള്ള കയറ്റിൻ്റെ അല്ലെങ്കിൽ കൈറ്റ് തയ്യാറാക്കുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഐ ടി വകുപ്പായിരിക്കും ആവശ്യമായ ലാപ്ടോപ്പുകൾ ടെൻഡർ ചെയ്ത് നൽകുക ഈ ലാപ്ടോപ്പിൻ്റെ ലോണിന് ആകെ വരുന്ന പലിശ ഒമ്പത് ശതമാനമാണ് ഇതിൽ നാല് ശതമാനം കെ എസ് എഫ് അഞ്ച് ശതമാനം സർക്കാരും വഹിക്കും ഈ ലാപ്ടോപ്പിൻ്റെ എടുക്കുന്നവർ അവരുടെ കയ്യിൽ നിന്ന് പലിശ ഇനത്തിൽ ഒരു രൂപ പോലും ഈടാക്കുകയില്ല ഇനി നമുക്ക് കെ എസ് എഫ് സർക്കുലർ നോക്കാം അഞ്ഞൂറ് രൂപ വീതം മുപ്പത് മാസം കൊണ്ട് പതിനയ്യായിരം രൂപ അടങ്കൽ വരുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതിയുടെ മൂന്നാം തവണയ്ക്ക് ശേഷം ലാപ്ടോപ്പ് ആവശ്യപ്പെടുന്ന എല്ലാ അംഗങ്ങൾക്കും പരമാവധി പതിനാലായിരത്തി രൂപ വരെ സംസ്ഥാന ഐ ടി വകുപ്പിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളുടെ ലാപ്ടോപ്പ് വാങ്ങുന്നതിന് വേണ്ടി മുൻകൂറായി തന്നെ ലഭ്യമാകും അതായത് ഐ വകുപ്പ് പറയുന്ന അല്ലെങ്കിൽ ഐ വകുപ്പ് അംഗീകരിച്ചിട്ടുള്ള ഏതൊക്കെ സ്ഥാപനങ്ങളാണോ അവരുടെ ലാപ്ടോപ്പ് മാത്രമേ ഇതിലൂടെ ലഭിക്കുകയുള്ളൂ അപ്പോൾ പരമാവധി ഒരാൾക്ക് പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ലാപ്ടോപ്പ് മേടിക്കാവുന്നത് ഒന്ന് മുതൽ ഒൻപത് തവണ മുടക്കം കൂടാതെ അടച്ചാൽ പത്താമത്തെ തവണ അടയ്ക്കണ്ട അതുപോലെ ഒന്ന് മുതൽ പത്തൊമ്പത് വരെ അടച്ചാൽ പത്താമത്തെ തവണയും ഇരുപതാമത്തെ തവണയും അടയ്ക്കണ്ട ഇനി ഒന്ന് മുതൽ മുപ്പത് വരെ അടച്ചാൽ ക്രമമായി പത്താമത്തെ ഇരുപതാമത്തെ തുടർന്ന് സമാനമായ പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യ തവണ സംഖ്യയായി അഞ്ഞൂറ് രൂപ വരവ് വെച്ച് കൊടുക്കുന്നതാണ് എന്നാൽ പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ മൂന്നാം തവണയ്ക്ക് ശേഷം ആവശ്യപ്പെടുന്ന എല്ലാ അംഗങ്ങൾക്കും ലാപ്ടോപ്പ് വാങ്ങുന്നതിനായി പതിനാലായിരത്തി രൂപ ലഭിക്കുന്നതാണ് ഇനി പതിനാലായിരത്തി രൂപയിൽ ലാപ്ടോപ്പിന് ആവശ്യമായ തുക കഴിച്ചുള്ള സംഖ്യ പലിശയടക്കം അവർക്ക് തിരിച്ചു നൽകുന്നതാണ് അതായത് നിങ്ങളുടെ ലാപ്ടോപ്പിന് ഇപ്പോൾ പന്ത്രണ്ടായിരം രൂപയായുള്ളൂ പന്ത്രണ്ടായിരം രൂപ ബാക്കിയുള്ള രണ്ടായിരത്തി രൂപ അടവ് കഴിഞ്ഞ് നിങ്ങൾക്ക് കെ എസ് എഫ് ഇയുടെ പലിശ അനുസരിച്ചുള്ള തുക ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി രൂപയ്ക്കുള്ള പലിശ കെ എസ് എഫ് ഇയുടെ പലിശ ഇപ്പോൾ ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് ഇനി ഇത് കൂടാതെ മറ്റ് സംഘടനകൾ എസ് സി എസ് ടി മത്സ്യബന്ധന വകുപ്പുകൾ പിന്നോക്ക മുന്നോക്ക വികസന കോർപ്പറേഷനുകൾ ഇവയ്ക്കൊക്കെ സബ്സിഡി ആയിട്ട് നൽകാവുന്നതാണ് അത്രയും തുക ആ അംഗങ്ങൾ അടയ്ക്കുന്നതിൽ നിന്നും കുറവ് വരുന്നതാണ് ഇനി ലാപ്ടോപ്പ് മേടിക്കാത്ത അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആവശ്യമില്ലാത്തവർക്ക് ഇതൊരു സമ്പാദ്യ പദ്ധതിയാണ് അതാണ് രണ്ടാമത്തെ ഗുണം എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളിലും പറയുന്നത് ഇതൊരു ലാപ്ടോപ്പിനുള്ള പദ്ധതിയാണ് ലാപ്ടോപ്പ് വേണ്ടവർക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത് ലാപ്ടോപ്പ് വേണ്ടാത്തവർക്ക് അഞ്ഞൂറ് രൂപ മുടക്കി എല്ലാ മാസവും അഞ്ഞൂറ് രൂപ വെച്ച് അടച്ച് ഒരു ചിട്ടി പോലെ ഇതിൽ കൂടാവുന്നതാണ് ഇങ്ങനെ കൂടുന്നവർക്ക് പതിമൂന്നാം തവണ മുതൽ ആവശ്യപ്പെടുന്നവർക്ക് കമ്പനിയുടെ നിലവിലെ നിക്ഷേപ പലിശ സഹിതം പണം ലഭിക്കും അതായത് ഏഴ് പലിശ നിരക്കിൽ നിങ്ങൾക്ക് പണം ലഭിക്കും അപ്പോൾ ലാപ്ടോപ്പ് വേണ്ടവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഇതിൽ കൂടാവുന്നതാണ് ഈ ഒരു പദ്ധതിയിൽ കുടുംബശ്രീയിലെ യൂണിറ്റിലെ ഓരോ അംഗത്തിനും ഉണ്ടായിരിക്കും അതായത് ഒരാൾ പണം അടയ്ക്കാണ്ട് ഇരുന്നാൽ അതിനുള്ള ജാമ്യം എന്നത് ആ അയൽക്കൂട്ടത്തിലെ അംഗങ്ങൾ തന്നെയായിരിക്കും അപ്പൊ കെ എസ് എഫ് ഇ ഒരു എഗ്രിമെന്റ് രൂപം കൊടുത്തിട്ടുണ്ട് ഈ എഗ്രിമെന്റ് അനുസരിച്ച് ഓരോ അംഗത്തിനും അയൽക്കൂട്ടം മൊത്തത്തിലും തവണ സംഖ്യ തിരിച്ചടയ്ക്കുന്നതിന് ഉത്തരവാദിത്വമുണ്ട് എന്ന രീതിയിലാണ് എഗ്രിമെന്റ് തുടങ്ങുന്നത് ഈ പദ്ധതിയിൽ ചേരുന്നവർക്ക് പ്രൈമറി തലത്തിലുള്ള അയൽക്കൂട്ടങ്ങളിൽ അംഗത്വം തെളിയിക്കുന്നതിനുള്ള രേഖയും ആധാർ കാർഡിന്റെ കോപ്പിയും അപേക്ഷയ്ക്കൊപ്പം ഹാജരാക്കണം പദ്ധതി തുക ഉപയോഗിച്ച് കയറ്റി തയ്യാറാക്കുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഐ വകുപ്പ് അംഗീകരിച്ച ബ്രാൻഡുകളുടെ ലാപ്ടോപ്പ് വാങ്ങിയതിന്റെ ബില്ല് അംഗം ഉൾപ്പെടെ എ ഡി എസിന്റെ അധികാരികൾ അറ്റസ്റ്റ് ചെയ്ത് അടുത്ത തവണ തീയതിക്ക് മുൻപായി ശാഖയിൽ ഹാജരാക്കണം മൂന്ന് തവണ കഴിയുമ്പോൾ നിങ്ങൾക്ക് ലാപ്ടോപ്പ് വാങ്ങുവാനുള്ള പണം അനുവദിക്കും ഇങ്ങനെ പണം അനുവദിക്കുമ്പോൾ നിങ്ങൾ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ലാപ്ടോപ്പ് മേടിച്ചതിന് ശേഷം ലാപ്ടോപ്പ് മേടിച്ചതിന്റെ ബില്ല് നിങ്ങൾ ഏത് ശാഖയിൽ നിന്നാണോ പണം കൈപ്പറ്റിയത് അവിടെ ഹാജരാക്കണം അതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ പണം ഒരുമിച്ച് അടച്ചു തീർക്കണമെങ്കിൽ അങ്ങനെയും തീർക്കാനുള്ള സ്കീം ഇതിനകത്തുണ്ട് പദ്ധതിയിലേക്കുള്ള പ്രതിമാസ പ്രതിമാസത്തവണ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി അയൽക്കൂട്ടമാണ് അടയ്ക്കേണ്ടത് ഇങ്ങനെ അയൽക്കൂട്ടം ഓരോ മാസത്തവണ അടയ്ക്കുന്നതിനായി ഒരു സുഗമ അക്കൗണ്ട് ആരംഭിക്കേണ്ടതാണ് സുഗമ അക്കൗണ്ട് ആരംഭിക്കുന്നതിനായി നൂറ് രൂപ ഈ നൂറ് രൂപ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കാം അല്ലെങ്കിൽ അയൽക്കൂട്ടത്തിൻ്റെ തന്നെ പേരിലുള്ള പണം എടുത്ത് നൂറ് രൂപയിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം അതിനുശേഷം നിങ്ങളുടെ അയൽക്കൂട്ടത്തിൽ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരുടെയും മാസത്തവണ എടുത്ത് അതായത് അഞ്ഞൂറ് ഇൻറ്റു പത്ത് അയ്യായിരം രൂപ നിങ്ങൾ സുഗമ അക്കൗണ്ടിൽ അടയ്ക്കേണ്ടതാണ് നിങ്ങൾ സുഗമ അക്കൗണ്ട് ആരംഭിച്ച് തുക അടയ്ക്കുന്ന ആയിരിക്കും ഓരോ മാസവും ഈ പദ്ധതിയുടെ തവണ തീയതി അപ്പോൾ ഇങ്ങനെ അയ്യായിരം രൂപ അടയ്ക്കുമ്പോൾ രണ്ട് ശതമാനം അയൽക്കൂട്ടത്തിന് കമ്മീഷനായി ലഭിക്കുന്നതാണ് ഇനി ഇതിലെ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ഈ കമ്മീഷൻ കിഴിച്ച് അതായത് പതിനയ്യായിരത്തിൽ നിന്ന് എഴുന്നൂറ്റി അമ്പത് രൂപ മാറി പതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് തിരിച്ച് ലഭിക്കുന്നത് അതുപോലെ ലാപ്ടോപ്പ് മേടിക്കുവാനും നിങ്ങൾക്ക് പതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് തിരിച്ച് ലഭിക്കുക ഇനി ഒരു തവണ സംഖ്യ മുടക്കം വരുത്തിയാൽ പന്ത്രണ്ട് ശതമാനം പിഴപ്പലിശ കുടിശ്ശിക അടയ്ക്കേണ്ടത് വരും അതുകൊണ്ട് ഒരു തവണ കുടിശ്ശിക വരാതെ നോക്കുക ഇനി കുടുംബശ്രീ ഇറക്കിയ സർക്കുലർ നോക്കാം എവിടെ കാണാം ആറിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള അമ്പത് ലക്ഷത്തോളം കുട്ടികളുണ്ട് കേരളത്തിലെ ആകെ കുടുംബങ്ങളുടെ അമ്പത് ശതമാനത്തിൽ കൂടുതൽ കുടുംബാംഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന കുടുംബശ്രീ സംവിധാനത്തിൽ ഇരുപത്തഞ്ച് ലക്ഷത്തോളം കുട്ടികളെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടാവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ കുടുംബങ്ങളും കുടുംബശ്രീ അംഗമായിരിക്കുന്ന സാഹചര്യത്തിൽ പഠനത്തിനായി ഒരു അടിസ്ഥാന സൗകര്യവും നിലവിലില്ലാത്ത കുട്ടികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കേണ്ടത് കുടുംബശ്രീയുടെയും ആവശ്യമാണ് ഇത് പ്രകാരം ഒരു സൂക്ഷ്മ സമ്പാദ്യ പദ്ധതിയായ കെ എസ് എഫ് ഇ വിദ്യശ്രീ പദ്ധതി എന്ന പേരിൽ ആരംഭിക്കാൻ സൂചനകൾ പ്രകാരം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കെ എസ് എഫ് ഇയുമായി സഹകരിച്ച് മൈക്രോ ചിട്ടി ആരംഭിക്കുന്നത് വഴി അയൽക്കൂട്ടങ്ങൾക്ക് പുതിയൊരു ഒരു സമ്പാദ്യ പദ്ധതിയും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന സൗകര്യം ഒരുക്കുന്നതിനുള്ള ത്വരിത സാമ്പത്തിക സഹായവും ഉറപ്പാക്കാൻ കഴിയും അതുപോലെ ഇവിടെ ശ്രദ്ധിക്കുക ലാപ്ടോപ്പ് എംപാനൽ ചെയ്ത ഏജൻസിയിൽ നിന്ന് മാത്രമേ ലഭ്യമാക്കാൻ കഴിയൂ അംഗങ്ങൾക്ക് മറ്റ് ലാപ്ടോപ്പ് വാങ്ങുന്നതിനായി തുക ലഭ്യമാക്കാൻ കഴിയില്ല ഇത്തരത്തിൽ വാങ്ങണമെന്നുള്ളവർക്ക് പദ്ധതി ആരംഭിച്ച് പതിമൂന്നാം മാസം മുതൽ പണം കൈപ്പറ്റാവുന്നതാണ് അപ്പോൾ ലാപ്ടോപ്പ് വാങ്ങാനല്ലെങ്കിലും ഈ സൂക്ഷ്മ പദ്ധതിയിൽ പതിമൂന്നാം തവണയ്ക്ക് ശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തുക പിൻവലിക്കാം ഇനി ഗുണഭോക്താവ് ആര് സി ഡി എസ്സിൽ അഫിലിയേറ്റ് ചെയ്ത ആറുമാസം പൂർത്തീകരിച്ച അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങൾക്ക് മാത്രമായിരിക്കും പ്രസ്തുത പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നത് ഇതുവരെ വായ്പാ കുടിശ്ശിക വരുത്തിയിട്ടില്ലാത്ത പദ്ധതിയിൽ ചേരാൻ താല്പര്യമുള്ള എല്ലാ അയൽക്കൂട്ടാംഗങ്ങൾക്കും ലാപ്ടോപ്പ് ആവശ്യമില്ലാത്തവർ അടക്കം പദ്ധതിയിൽ അംഗമാകാം അപ്പോൾ ലാപ്ടോപ്പ് വേണം എന്നുള്ളവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും അംഗമാകാം പല കുടുംബശ്രീയിലും പറയുന്നത് ലാപ്ടോപ്പിന് വേണ്ടി മാത്രമെന്നാണ് അല്ലാത്തവർക്കും ഇതിൽ അംഗമാകാം ഇനി എങ്ങനെയാണ് സുഗമ അക്കൗണ്ട് തുറക്കുന്നത് എന്നെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചെയ്യുക അതിനുശേഷം അതുകൂടാതെ ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതിന് താഴെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനിയും ചേരാം ഞങ്ങളുടെ ഇവിടുത്തെ അറിവ് വെച്ചിട്ടാണ് പറയുന്നത് ഇവിടുത്തെ കുടുംബശ്രീയിൽ എല്ലാവർക്കും ലഭിച്ചു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഇനിയും ചേരാൻ ആഗ്രഹമുള്ളവർക്ക് ചേരാവുന്നതാണ് ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കൂടി നോക്കാം ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ശാഖ അയൽക്കൂട്ടം സ്ഥിരമായ മേൽവിലാസം വയസ്സും ജനതയും പിന്നെ എഴുത്തുകൾ അയക്കേണ്ട വിലാസം ഇങ്ങനെ എല്ലാം നിങ്ങൾ പൂരിപ്പിക്കുക അതിനുശേഷം ഇവിടെ നിബന്ധനകളുണ്ട് അതിൽ വ്യക്തമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി വായിച്ചു നോക്കുക അതിനുശേഷം ഇവിടെ കെ എസ് എഫ് സി വിദ്യാശ്രീ പദ്ധതിയിൽ ചേരാനുള്ള സമ്മതപത്രമുണ്ട് ഒരു അയൽക്കൂട്ടം മാസപ്പിരിവ് നടത്തുന്നതിനുള്ള ഒരു മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്തിക്കാവുന്നതാണ് അപ്പോൾ ചെറിയൊരു സമ്പാദ്യ പദ്ധതി കൂടിയാണ് ഇത് ലാപ്ടോപ്പിന് മാത്രമുള്ളത് അല്ല